എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പവിത്രം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞാൻ സുരേന്ദ്രനാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മൾ എറണാകുളം ജില്ലയിലെ എഴുപ്രം എന്ന കൊച്ചു ഗ്രാമത്തിലെ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി 551 നമ്പർ ശാഖയുടെ കുടുംബസംഗമവും ശാഖാവാർഷികവുമായിരുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കുടുംബസംഗമത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുവല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെയായി ശാഖാവാർഷികം ആഘോഷിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പഞ്ചമുഖേശ്വര ഭഗവാനെ വിശ്വകർമ്മ പുണ്യരൂപാ ദേവാ ഭഗവാനെ പഞ്ചമുഖേശ്വര ഭഗവാനെ വിശ്വകർമ്മ പുണ്യരൂപാ ദേവാ ഭഗവാനെ ഹരിദാസും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം ആലപ്പുഴയിലങ്ങുമാണ് വീഡിയോ വർക്കിന് പോയിരിക്കുന്നത്. 4 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വന്നു ചേരും. വന്ന ശേഷം നമുക്ക് അദ്ദേഹത്തെ അനുമോദിക്കാം. നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. വേദി കൈമാറുന്നതിനായി നമ്മുടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ യോഗ നടപടികൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മഹിളാസംഘത്തിൻ്റെയും കുട്ടികളും എല്ലാവരും നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ സജ്ജരായിട്ടിരിക്കുകയാണ്. നമ്മുടെ കലാപരിപാടിയോടനുബന്ധപ്പെട്ട് എല്ലാവരും എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ സാംസ്കാരിക ചടങ്ങ് അങ്ങ് തുടങ്ങിക്കളയാം. പ്രപഞ്ചമേ വിശ്വപ്രകാശമേ വിശ്വചൈതന്യമാം കർമ്മദേവാ അവിടുത്തെ തിരുനാമം വാഴ്ത്തുന്നു ഞങ്ങൾ അവിടുത്തെ വചനങ്ങൾ ജപിക്കുന്നു ഞങ്ങൾ കരുണകടാക്ഷം ചൊരിയോ ദേവ വിശ്വകർമ്മദേവ പഞ്ചമുഖേശ്വര ഭഗവാനെ വിശ്വകർമ്മ പുണ്യരൂപാ ദേവാ ഭഗവാനെ ദശകര ശോഭിത ദിനകര തവ തിരു ചരണം ശരണം പഞ്ചമുഖേശ്വര ോദ്ധവൻ ശ്രീമൻ വാമദേവമുഖോദ്ധവൻ ശ്രീമയൻ
ഗോദ്ധവം ശ്രീമനു വാമദേവ മുഖോദ്ധവം ശ്രീമയൻ അഹോര മുഖ സംഭവം ത്വഷ്ടാവും തൽപുരുഷ മുഖോദ്ധവൻ പുണ്യശില്പിയും അവ സാഗട പുതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകിയത് കാരണമാണ് നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാവുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എഴുപ്പുറം ശാഖയുടെ 81-ാമത് കുടുംബയോഗവും സംഗമവും 49-ാമത് ശാഖാ വാർഷികവുമാണ് ഇന്ന് കൂടെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നല്ല രീതിയിൽ അവസാനിച്ചു. ജാതി തിരിച്ച് ഒരു സെൻസസ് എടുക്കുന്നൊരു പ്രവണത ഈ തവണ സംസ്ഥാനത്തുനിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് സർക്കുലർ വന്നു. നമ്മുടെ വിശ്വകർമ്മ സംസ്ഥാനം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. അത് നമുക്ക് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. കാരണം നമ്മുടെ ആളുകൾ എത്ര ഉണ്ടെന്ന് കൃത്യമായൊരു കണക്ക് നമുക്ക് ഇല്ല. ഇന്ന് നമ്മൾ എഴുപ്പുറ ശാഖ അംഗങ്ങൾ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത പുതിയ സെക്രട്ടറി ഇവിടെ ആഗതനായിട്ടുണ്ട്. ടി ആർ ശിവദാസ് അവർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ മൺമണ്ണിൽ പോയ നമ്മുടെ മുൻകാല പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ആളുകളെ അനുസ്മരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് നടക്കുന്നത്. ആ ചടങ്ങ് നടത്തുമ്പോൾ ഓരോ ഫോട്ടോയിൽ തിരി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ തിരി കത്തിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് എൻ കെ രാജീവ്, എൻ കെ വേണു, ജോയിസ്, ഷിബു, ടി ആർ ശിവദാസ്, പിന്നെ ഹരി, സജീവുമാറും അങ്ങനെ കത്തിക്കാനാണ് തിരുവില്ല. അവരും സജ്ജരായിട്ട് വരേണ്ടതാണ്. ആദ്യ ദൈവം തെളിയിൽ എൻ കെ രാജീവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വാദ്യങ്ങളും കരം കൊണ്ട് ശ്രീ വിശ്വബ്രഹ്മദേവൻ അവതരിച്ചു. ശ്രീ വിരാട് ബ്രഹ്മദേവൻ അവതരിച്ചു. ആദിയിൽ അഗ്നിയും വായുവും സംഗമിച്ച് ഓംകാരനാദമുയർന്നു. പഞ്ചാനനങ്ങളിൽ പഞ്ചവേദങ്ങളാ പഞ്ചപുത്ര രാമനുമയ തുഷ്ടശില്പി വിശ്വജ്ഞ പഞ്ചാനനങ്ങളിൽ പഞ്ചവേദങ്ങളാ പഞ്ചപുത്ര രാമനുമയ ദുഷ്ടശില്പി വിശ്വജ്ഞർ വിശ്വപാലനത്തിനായി വിശ്വശില്പികൾ തുജന്മം അരുളിക്കടാക്ഷിച്ച ബ്രഹ്മദേവ വിശ്വപാലനത്തിനായി. നമ്മുടെ ശാഖയിൽ മുൻകാലങ്ങളിൽ കമ്മിറ്റികൾ കൂടുന്ന സമയത്തും മറ്റും ഞാൻ താലൂക്കിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സമയത്തും ഒക്കെ താലൂക്ക് യോഗങ്ങളിലും നമ്മുടെ ശാഖാ യോഗങ്ങളിലും ഒക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മെ നയിച്ച, നമ്മളെ മുമ്പോട്ട് നയിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കൾക്ക് എക്കാലവും അവർ അർഹിക്കുന്ന ആദരവ് കൊടുക്കുവാൻ നാം ഒരു തരത്തിലുമുള്ള മടിയും കാണിക്കരുത് എന്നു. 2003-2004 വർഷത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റ് ഇവിടെ എല്ലാവരും വായിച്ചു കേട്ടു, പക്ഷെ ഞാൻ കണ്ടില്ല. അപ്പം ഞാനത് ഒന്ന് നോക്കി കാണുകയായിരുന്നു. ബ്രഹ്മരൂപമേ ബ്രഹ്മരൂപമേ നമാമ്യഹം പഞ്ചബ്രഹ്മരൂപമേ നമാമ്യഹം ബ്രഹ്മരൂപമേ നമാമ്യഹം
പഞ്ചബ്രഹ്മരൂപമേ നമാമ്യകം ശ്രീ വിശ്വരൂപായ സത്യസ്വരൂപായ ശ്രീ വിരാട് ബ്രഹ്മമേ നമാമ്യകം ബ്രഹ്മരൂപമേ നമാമ്യകം പഞ്ചബ്രഹ്മരൂപമേ നമാമ്യകം ശ്രീ വിശ്വരൂപായ സത്യസ്വരൂപായ ശ്രീ വിരാട് ബ്രഹ്മമേ നമാമ്യകം ബ്രഹ്മരൂപമേ യോഗാധ്യക്ഷൻ, മറ്റു വേദിയിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. ആളുകളെ ഞാൻ പരിചയപ്പെട്ട് ഇവിടെ വന്നതിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ശാഖയിൽ വരുന്നത്. യുവജന പ്രസ്ഥാനമാണെന്നതും നിലനിർത്താൻ പറ്റുള്ളൂ. ഞാൻ ഈ 13 ശാഖകളിലും പോയേക്കണ ആ ശാഖയിൽ ഒരു ശാഖയിൽ മാത്രമുള്ളൂ ഈ നിലവിളക്ക് കൊളുത്താൻ ബാലസംഘം എഴുന്നേറ്റ് വന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പം നമ്മുടെ 13-ാമത് ശാഖാവാർഷികത്തിൽ നമ്മൾ ഒരു നല്ല ഭരണസമിതിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തനവും നല്ല രീതിയിൽ നടന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇന്ന് രാവിലെ മുതൽ വലിയ ഭംഗിയായി തന്നെ നമ്മുടെ കുടുംബയോഗവും അതിനുശേഷം നമ്മുടെ ശാഖാവാർഷികവുമാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിയോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അത് വിശ്വസിക്കുകയാണ്. ശിവർമ്മ ദേവൻ നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര അനുഗ്രഹീതമായിട്ട് ഈ അന്തരീക്ഷം നമുക്ക് സജ്ജമാക്കി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഈ അവസരത്തിൽ. എല്ലാവർക്കും നമസ്കാരം. നടത്തുന്നതിന് വേദി ഒരുക്കി തന്ന ഒഴിവിനാമംഗലത്ത് ഓ എം സുരേന്ദ്രൻ ചേട്ടനും ഭവനത്തിനും ആദ്യമായി നമ്മെ അറിയിച്ചുകൊള്ളുന്നു. Yeah.
ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണം അമർത്തണം, എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.